ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായി സൈഡ് ഓപ്പൺ ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നൈറ്റി തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നല്ല വശത്തല്ല അടയാളപ്പെടുത്തുന്നത്, ചീത്ത വശത്താണ് അടയാളപ്പെടുത്തിയെടുക്കുന്നത്. തുണി ഇതുപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഇറക്കം അളന്നെടുത്ത് ബാക്കിയുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇറക്കം ഇവിടെ തയ്ച്ചു കഴിഞ്ഞിട്ട് 42 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീമ അലവൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6.25 ഇഞ്ചാണ് വേണ്ടത്. ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണ് ആംഹോളും അടയാളപ്പെടുത്തുന്നത്, 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് മുകളിൽ ഷോൾഡറിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ നാലിലൊരു ഭാഗം 10 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. സീമ അലവൻസ് ഞാനിവിടെ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്, 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാലും മതി. അവിടെയും ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് ആം ഹോള് വരച്ചെടുക്കാൻ വേണ്ടി കോർണറിൽ നിന്നൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് വരച്ച ലൈനില്ലേ, അതിൻ്റെ പകുതി ഒന്ന് കണ്ട് അടയാളപ്പെടുത്താം. ഇനി ആ പോയിന്റും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റും തമ്മിലൊന്ന് യോജിപ്പിച്ച് ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റില്ലേ 10 ഇഞ്ച്, അപ്പോൾ നമ്മൾ ഒരു 9.5 ഇഞ്ചിൽ വന്ന് ചേരുന്ന രീതിയിൽ വേണം ഈ ഷേപ്പ് അടയാളപ്പെടുത്താൻ. ഇനി കോർണറിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ കൂടെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കണം. ഇത് ഫ്രണ്ട് ആം ഹോളാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്, അതായത് ഷേപ്പ് ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്താം. 13.5 ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റിൻ്റെ വീതി 9.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 ഇഞ്ച് സീമ അലവൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഷേപ്പിൻ്റെ അവിടേക്ക് ഒന്നിങ്ങനെ വരച്ചെടുക്കാം. സ്കെയിൽ വെച്ച് വരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത്താണ് അടയാളപ്പെടുത്താനുള്ളത്. ഹിപ്പ് ലെങ്ത് 22 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. വീതി 11 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് ഹിപ്പ് റൗണ്ട് 44 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ നാലിലൊരു ഭാഗം 11 നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ സൈഡിലെ സ്ലിറ്റ് വന്ന് ചേരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ 1 ഇഞ്ച് സീമ അലവൻസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അതുവരെ ലൈൻ വരച്ചു കൊടുക്കാം. ഹിപ്പിൻ്റെ അവിടെ 11 ഇഞ്ചല്ലേ വീതി എടുത്തത്, അപ്പോൾ നമുക്ക് ഏറ്റവും അടിഭാഗത്ത് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 1 ഇഞ്ച് തന്നെയാണ് സീമ അലവൻസ് ഇട്ട് കൊടുക്കേണ്ടത്. ഹിപ്പിൻ്റെ അവിടുത്തെ വീതിയേക്കാൾ മാക്സിമം 1 ഇഞ്ച് മാത്രമാണ് അടിഭാഗത്ത് കൂടുതൽ എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ സ്ലിറ്റ് തയ്ക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയില്ല. ഇവിടെയും പോയിന്റുകൾ ജോയിൻ ചെയ്ത് ലൈൻ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അടിഭാഗത്ത് ഒന്ന് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി 1 ഇഞ്ച് കയറ്റി വരച്ച് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ചുരിദാർ തയ്ച്ചു കഴിയുമ്പോൾ സൈഡ് ഭാഗം ഒന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. ഇപ്പോൾ വരക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ അളവ് വരുന്ന ഭാഗത്തും ഷേപ്പിൻ്റെ അളവ് വരുന്ന ഭാഗത്തും ഒക്കെ ഓരോ നോച്ചിട്ട് കൊടുക്കാം. കൈക്കുഴി തുണി ഇതുപോലെ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ ആദ്യം ബാക്കിലെ വെട്ടിയെടുക്കാം. അതിനുശേഷം ബാക്ക് ഭാഗത്ത് തുണിയൊന്ന് മാറ്റിയിടാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലെ കുഴിവ് വെട്ടിയെടുക്കാം. ഫ്രണ്ട് ലൈനൊക്കെ ക്യാൻവാസിലാണ് വെട്ടിയെടുക്കുന്നത്. ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ കുഴിവും ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് വെട്ടാനുള്ളത്. സ്ലീവിൻ്റെ വീതി കിട്ടാൻ വേണ്ടി ആം ഹോള്, ബാക്കിലെ ആം ഹോൾ ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം. 1.5 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ വിട്ടുകൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി നമുക്കിങ്ങനെ അളന്നെടുക്കാം. ഒന്നുകിൽ മുഴുവനായി അളന്നെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റില്ലേ അതുവരെ അളന്നെടുത്ത് നമുക്ക് 2 ഇഞ്ച് സീമ അലവൻസ് തുണിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റ് വരെയാണ് അളന്നെടുക്കുന്നത്. അത് 9 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ച് 8 ഇഞ്ച് വീതിയിൽ തുണിയെടുക്കാം. 8.5 ഇഞ്ച് സീമ അലവൻസ് ഇല്ലാത്ത അളവാണ്. 2 ഇഞ്ച് സീമ അലവൻസ് കൂടിയാവുമ്പോൾ 10.5 ഇഞ്ച് വീതി വരും. ഇവിടെ സ്ലീവിൻ്റെ ഇറക്കം തയ്ച്ചു കഴിഞ്ഞ് 4 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് 5 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് തുണിയുടെ അളവെടുക്കാം. ഞാനിവിടെ 10.5 ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയെടുത്ത് ബാക്കി തുണി മാറ്റിയിടുന്നുണ്ട്. സ്ലീവിൻ്റെ ചരിവിന് വേണ്ടി നമുക്കിവിടെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കാം.
മുകളിൽ നിന്ന് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അടയാളപ്പെടുത്തി എടുക്കാം. മുകളിലെ ഭാഗത്തിനെ കൂർത്ത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. മൂന്നരഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമുക്കൊരു 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഫ്രണ്ടിലൊരു അല്പം കുഴിച്ച് വെട്ടുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ട് ബാക്കിലെയും ഫ്രണ്ടിലെയും ഷേപ്പ് ആ ഭാഗത്താണ് വന്ന് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇനി മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്, താഴെ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഹാഫ് കാണാം. ഇനി ഹാഫ് കണ്ട പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ കൂടെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം. സ്ലീവിൻ്റെ മുകൾ ഭാഗം കൂർത്തു വരാതിരിക്കാൻ വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് അടയാളപ്പെടുത്തി തുടങ്ങിയാൽ മതി. ഇനി ആ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്കൊന്ന് അടയാളപ്പെടുത്തി അതിൽ കൂടെ ഫ്രണ്ടിലെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചു വരച്ചെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ അടിഭാഗത്ത് വണ്ണം 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പട്ടടുത്തേക്ക് സ്ലീവ് ഒന്ന് നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്കിലെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ തെറ്റിപ്പോവാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കൈക്കുഴി വെട്ടുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ബാക്കിലെ സ്ലീവിൻ്റെ ഷേപ്പാണ് വെട്ടിയെടുക്കേണ്ടത്. ആദ്യം ആ ഷേപ്പ് വെട്ടിയെടുത്തതിന് ശേഷം തുണി നല്ല ഭാഗവും ചേർത്തിടുക, അല്ലെങ്കിൽ ചീത്തഭാഗവും ചേർത്തിട്ടതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ കുഴിവ് വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തുണി നിവർത്തിയിടാം. ഞാനിവിടെ ചീത്തഭാഗമാണ് ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഭാഗവും ഒരുമിച്ച് വന്നാലും കുഴപ്പമില്ല. ഇനി ഫ്രണ്ടിലെ ഷേപ്പ് വെട്ടിയെടുത്തതിന് ശേഷം അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.